സാർ എന്താണാവോ ആലോചിക്കുന്നത്? ഇതിപ്പോ ഫ്ലെക്സ് തുറന്നടിച്ചു 350. ഓഹോ, അപ്പൊ പോസ്റ്ററോ 1000. പിന്നെ ഇതുപോലത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോസ്റ്ററുകൾ 12,000 പുറത്തൊട്ടിച്ചിട്ടുണ്ട്. അതിലെ ഫോട്ടോ അത്ര പോരാന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ രാജ്യ രാമാനം ശിവകാശിയിൽ പോയി ഇതൊക്കെ ചെയ്യിച്ചു കൊണ്ടുവന്നത്. എങ്ങനെയുണ്ട് സാറേ, ഫോട്ടോ കണ്ടിട്ട് സിനിമാ നടനാണെന്ന് എന്നോട് ചോദിച്ചത്? അഡ്വക്കറ്റ് ആണെന്ന് പറഞ്ഞപ്പോ കണ്ണൊള്ളി പോയി. എന്താ ഈ അസ്വാ രണ്ട് കുത്ത്? ഇതിപ്പോ മറി, അയ്യോ നമുക്കൊന്ന് മാറ്റി ഒട്ടിച്ചാലോടാ. അല്ല ഡായല, നമുക്ക് സ്വാ മാറ്റിയിട്ട് ഡാ പ്രിന്റ് ചെയ്യാം. എന്നിട്ട് ആ ഡാ എടുത്ത് സാറിന്റെ ഫോട്ടോന്റെ അടിയിൽ ഇടാം, അല്ലെങ്കിൽ ആയിട കൂടി ഇടാം. എവിടെ ഇടുമെന്ന് സാർ പറഞ്ഞു തന്നാ മതി. എവിടെയെങ്കിലും എന്നിട്ട് പ്രചരണം ഒന്ന് ശക്തിപ്പെടുത്ത്. ഫോട്ടോ ഓക്കെയാ, അല്ലെങ്കിൽ ഗ്ലാമർ ഒരു പ്രശ്നമായേനെ. ഇതെന്താ സൗന്ദര്യ മത്സരോ? സാർ സാർ അങ്ങനെ പറയരുത്. ഇവിടെ നിഷ്പക്ഷരായ കുറച്ച് സ്ത്രീകളുണ്ട്, അവർക്ക് കക്ഷിയില്ല, രാഷ്ട്രീയമില്ല. സ്ഥാനാർത്ഥികളോട് പെണ്ണുങ്ങൾക്ക് തോന്നേണ്ടത് ഒരുതരം പ്രേമമാണ്. അതെ, ഹെൽമെറ്റ് ഒരു കൂളിംഗ് ഗ്ലാസ് കൂടി വെച്ചാ ലഡു പോലെ ഇരിക്കും. സാറേ അത് മാത്രമല്ല, ഈ ഫോട്ടോ ഒന്നും കാര്യമില്ല, നമുക്ക് ഈ പെണ്ണുങ്ങളെ പിടിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? നീയൊക്കെ പിടിച്ചതിന്റെ കേസ് തന്നെ ആദ്യം ഒന്ന് തീരട്ടെ. വലിയ സദാചാരക്കാരൻ. ട്രെൻഡ് നമുക്ക് അനുകൂലമാണ്, പക്ഷേ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്. അതിനൂതനവും ഇതുവരെ ആരും തെരഞ്ഞെടുപ്പിൽ പ്രയോഗിച്ചിട്ടില്ലാത്തതുമായ ഒരു പ്രചരണ തന്ത്രം പറയട്ടെ. സാറിന്റെ പേരും ചിഹ്നവും ഉപയോഗിച്ച് നമുക്കൊരു പാരഡി അങ്ങ് കീച്ചാലോ? കൊള്ളാം. താങ്ക് യു. നല്ല ഫ്രഷ് ഐഡിയ.